ഇനി പൂജ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 15 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, അഷ്ടമി തിഥി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പൂജ വയ്ക്കേണ്ടതാണ്. ഇനി രണ്ടാമതായി, സരസ്വതി, ദുർഗാദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി, ഗണപതി ഭഗവാൻ എന്നീ മൂന്ന് ചിത്രത്തിന് മുൻപിൽ വേണം പൂജ വയ്ക്കുവാൻ. മൂന്നാമതായി, വീട്ടിൽ തന്നെയാണ് പൂജ വയ്ക്കുന്നതെങ്കിൽ ഒരു നിലവിളക്ക് പൂജ വയ്ക്കുന്നിടത്ത് സദാ കത്തിക്കൊണ്ടേയിരിക്കുക. ഇനി നാലാമതായി, വിദ്യാർത്ഥികൾ പുസ്തകവും പേനയും പൂജ വയ്ക്കേണ്ടതാണ്. ഇനി അഞ്ചാമതായി, തൊഴിലാളികൾ പണി ആയുധങ്ങൾ പൂജ വയ്ക്കണം. കലാകാരന്മാർ അതുമായി ബന്ധപ്പെട്ടവ പൂജ വയ്ക്കേണ്ടതാണ്. വാഹനങ്ങളുള്ളവരും വാഹനമോടിച്ച് ഉപജീവനം നടത്തുന്നവരും വാഹനം പൂജ വയ്ക്കേണ്ടതാണ്. ഇനി ആറാമതായി, പൂജ വയ്ക്കുന്നതിന് മുൻപ് ആയുധങ്ങൾ നന്നായി വൃത്തിയാക്കുക. ഇനി ഏഴാമതായി, പൂജിക്കേണ്ട പുസ്തകങ്ങൾ ഒരു തുണിയിൽ പൊതിഞ്ഞാണ് സൂക്ഷിക്കേണ്ടത്. പത്രം അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പൊതിയാൻ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. കടലാസിൽ പൊതിഞ്ഞാണ് ക്ഷേത്രത്തിൽ സ്വീകരിക്കുന്നതെങ്കിൽ അതിനകത്ത് പുസ്തകം നല്ല തുണിയിൽ പൊതിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി എട്ടാമതായി, ആയുധങ്ങളിൽ കുങ്കുമം തൊടാൻ മറക്കരുത്. ഒൻപതാമതായി, പുസ്തകങ്ങളിൽ പുഷ്പങ്ങളും അർപ്പിക്കേണ്ടതാണ്. പത്താമതായി, പൂജ വെച്ചു കഴിഞ്ഞാൽ ദേവീ മന്ത്രം ജപിച്ചിരുന്ന് വ്രതം എടുക്കുന്നതും പൂജ എടുത്തു കഴിഞ്ഞ് വ്രതം മുറിച്ച് ഭക്ഷണം കഴിക്കുന്നതും അത്യുത്തമമാണ്. അതുവരെ വ്രതഭക്ഷണം മാത്രം കഴിക്കാവുന്നതാണ്. ഇനി പതിനൊന്നാമതായി, പൂജ എടുക്കുമ്പോൾ പൂജകന് ദക്ഷിണ നൽകേണ്ടതാണ്. പന്ത്രണ്ടാമതായി, പൂജ എടുത്തു കഴിഞ്ഞ് മണ്ണിലോ അരിയിലോ ഹരിശ്രീ ഗണപതിയെ നമഃ എന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ സംസ്കൃതത്തിലോ എഴുതാവുന്നതാണ്. പതിമൂന്നാമതായി, അക്ഷരമാലാക്രമത്തിൽ അക്ഷരങ്ങളും എഴുതാവുന്നതാണ്. പതിനാലാമതായി, പുസ്തകം തുറന്ന് അപ്പോൾ കാണുന്ന ഭാഗം വായിക്കേണ്ടതാണ്. ഇനി പതിനഞ്ചാമതായി, തൊഴിൽ ഉപകരണങ്ങൾ ദേവി തന്നെ കർമ്മം ചെയ്യാൻ ഏൽപ്പിച്ചതാണെന്ന് കരുതി ദേവി സ്മരണയിൽ ഉപയോഗിക്കേണ്ടതാണ്. ദേവി തന്നെ അനുഗ്രഹിച്ചു നല്ല വിദ്യ നേടാനുള്ള ബുദ്ധിയും കർമ്മവും ചെയ്യാനുള്ള ആരോഗ്യവും തന്നു എന്നും അത് ഞാൻ അഹങ്കാരമില്ലാതെ നിലനിർത്തും എന്നും സങ്കല്പിക്കുക. പൂജവയ്പ്പ് ചടങ്ങുകൾക്ക് ദേശകാലത്തിനനുസരിച്ച് നിരവധി വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്.